ഡൽഹിയിൽ ക്രൂരമായി ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയെ നമുക്കെല്ലാം അറിയാം. അവൾ കൊല്ലപ്പെട്ട് കൊല്ലപ്പെട്ടത് ഒരു ബസ് യാത്രക്കിടെ ബസ് ജീവനക്കാർ അവളുടെ കാമുകനെ അടിച്ച് പരിക്കേൽപ്പിച്ച് ക്രൂരമായി പൈശാചികമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ആ ബസ് യാത്രക്കിടെ 4 പേരാണ് അവളെ ബലാത്സംഗം ചെയ്തതും ക്രൂരമായി ആക്രമിച്ചതും അവസാനം കൊന്നതും റോഡിലേക്ക് ആ ശവം തള്ളിയതും. ഏറെ വിവാദങ്ങളുണ്ടാക്കിയ ഭരണസ്തംഭനം പോലും ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു എന്ന് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും അതുപോലെ വിദേശ മാധ്യമങ്ങളും ഏറെ ചർച്ച ചെയ്തു. ഇന്ത്യയിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെട്ട് വളരെ ശക്തമായ സമരം സംഘടിപ്പിക്കാൻ കഴിഞ്ഞു ആ വിഷയത്തിൽ. നാം എല്ലാവരും അത് ഏകദേശം മറന്നു കാണും. ആ വിഷയത്തിൽ BBC ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കി, ഇന്ത്യയുടെ പുത്രി എന്ന ഡോക്യുമെൻ്ററി. അത് ഇന്ത്യയിൽ മോഡി സർക്കാർ നിരോധിക്കുകയും ചെയ്തു. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സൗമ്യ കൊല്ലപ്പെട്ടത്. തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂരിലേക്കുള്ള യാത്രക്കിടെ സൗമ്യ ഗോവിന്ദച്ചാമി എന്ന മനുഷ്യപിശാചിനാൽ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഇത് കൊല്ലപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്കകം ഗോവിന്ദച്ചാമിയെ അറസ്റ്റ് ചെയ്യുകയും അവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്തു. നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയയും ആ കേസ് അന്വേഷണത്തെയും അവളെ അവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതിനെയും ഏറെ പ്രശംസിച്ചു. ചില പുഴുക്കൂത്തുകൾ ഒഴികെ, ചില പുഴുക്കൂത്തുകൾ അവനെ ശിക്ഷിക്കരുത് എന്ന് പറയുന്നവരുണ്ട്. അത് നമുക്ക് സമൂഹത്തിലെ വ്രണങ്ങളായി നമുക്ക് കണക്കാക്കാം. വ്രണങ്ങളെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നുണ്ട്. വ്രണങ്ങൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഗോവിന്ദച്ചാമിയെ പോലീസ് വളരെ ശുഷ്കാന്തിയോടെ പിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിയമം അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു എന്നതല്ലാതെ അയാൾ തൂക്കിക്കൊല്ലപ്പെടുകയോ ശിക്ഷ അനുഭവിക്കുകയോ ചെയ്യുന്നില്ല. അയാൾ ഇന്ന് ജയിലിൽ സുഖവാസം അനുഭവിക്കുകയാണ്. അയാളെ തൂക്കം 41 കിലോയിൽ നിന്ന് 51 കിലോയിലേക്ക് വർദ്ധിച്ചു എന്നത് മാത്രമാണ് അതിലൂടെ ഉണ്ടായത്. വധശിക്ഷയ്ക്ക് വിധിച്ചാൽ അത് നടപ്പിലാക്കാൻ നമ്മുടെ കോടതികൾക്ക് വൈമനസ്യമാണ്, ചില കേസുകളിലൊഴികെ. അത് നാം കണ്ടതാണ്. ഇപ്പോൾ പെരുമ്പാവൂരിൽ ജിഷ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ജിഷയുടെ കൊലപാതകത്തിൽ ബലാത്സംഗമുണ്ട്. ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നതാണ്, മറ്റു കാരണത്താൽ കൊല്ലപ്പെട്ടതാണ്, കൊലപ്പെടുത്തിയ ശേഷം ലൈംഗിക പീഡനം നടന്നതാണ്, ഇങ്ങനെയെല്ലാം പറയപ്പെടുന്നുണ്ട്. ഏതായാലും പോലീസിനോ അന്വേഷണ സംഘങ്ങൾക്കോ വ്യക്തമായ ഉത്തരം നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജിഷയ്ക്ക് വേണ്ടി ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജിഷയ്ക്ക് നീതി ലഭിക്കണമെന്ന് പറയാത്തവരായി സമൂഹത്തിൽ ആരുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞ ഗോവിന്ദച്ചാമിയെ കൊല്ലരുത് എന്ന് പറയുന്ന പുഴുക്കുത്തുകളും ഇപ്പോൾ ജിഷയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നുണ്ട്, അഥവാ മുതലക്കണ്ണീരൊഴുക്കുന്നുണ്ട്. കേരളത്തിലെ യുക്തിവാദികളുടെ പേരാണ് സ്വതന്ത്ര ചിന്തകർ. സ്വതന്ത്ര ചിന്തകർക്ക് യുക്തിവാദികളുടേതായ ഫേസ്ബുക്ക് പേജുണ്ട്. ആ ഫേസ്ബുക്ക് പേജിൽ അവരുടെ അഡ്മിൻ, അവരുടെ നേതാവ് അഭയാങ്കർ അഭയ് എന്ന ആൾ പ്രൊഫൈൽ ബാനറാക്കി വച്ചതാണ് ക്രൂരമായി കൊല്ല ചെയ്യപ്പെട്ട ജിഷയ്ക്ക് നീതി വേണം. ജസ്റ്റിസ് ഫോർ ജിഷ, സ്വതന്ത്ര ചിന്തകർ, ഫ്രീ തിങ്കേഴ്സ്. ഈ ക്യാമ്പയിനിൻ്റെ ഭാഗമായി അവരും ഇടപെടുന്നുണ്ട്. നല്ലത് തന്നെ. ഈ പറഞ്ഞതിനോട് ഇവർക്ക് എത്രത്തോളം യോജിക്കാൻ കഴിയുന്നുണ്ട്? ജിഷയ്ക്ക് നീതി കിട്ടണമെന്ന് ഇവർക്ക് അഭിപ്രായമുണ്ടോ? അതോ വെറുതെ ആൾക്കൂട്ട മനഃശാസ്ത്രം അനുസരിച്ച് ഇവരും ആ വാദം ഉന്നയിക്കുകയാണോ? നമുക്ക് നോക്കാം. യുക്തിവാദി സംഘത്തിൻ്റെ ഒരു നേതാവാണ് അഭയാങ്കർ അഭയ് എങ്കിൽ മറ്റൊരു നേതാവാണ് ഇ എ ജബ്ബാർ.
ജബ്ബാർ ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അയാൾ തന്നെ പറയട്ടെ. ഇവിടെ അനീതി പ്രവർത്തിച്ചു. ഇവിടെ ഒരാൾ സാധാരണ ചോദിക്കാറിങ്ങനെയാണ്, ഇവിടെ ഒരാളെ കൊന്നാലും 100 ആളെ കൊന്നാലും നമുക്ക് പരമാവധി കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ ഒരു വധശിക്ഷ തൂക്കിക്കൊല്ലലോ അല്ലെങ്കിൽ ഇവ പര്യന്തം തടവോക്കാം. അപ്പോൾ ഒരാളെ കൊന്നാലും 1 തൂക്കിക്കൊല്ലല്, 100 ആളെ കൊന്നാലും 1 തൂക്കിക്കൊല്ലല്, അപ്പോൾ ഒരു ബാലൻസ് ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇയാളെ എങ്ങനെയാണ് നീതി കിട്ടുക എന്നുള്ള ചോദ്യം. കുറ്റം ചെയ്തവനെ ശിക്ഷിച്ചാൽ എങ്ങനെയാണ് കുറ്റത്തിനിരയായവർക്ക് നീതിയാവുക എന്ന് എനിക്കിപ്പോഴും പിടികിട്ടിട്ടില്ല. ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾ അതിന് ഉത്തരം ആദ്യം പറയണം. ഒന്ന്, ഗോവിന്ദചാമി അവിടെ ഉണ്ട്, സൗമ്യ അവിടെ ഉണ്ട്. ഗോവിന്ദചാമിയെ 10,000 വട്ടം അള്ള കൊണ്ടേ തൂക്കിക്കൊന്നാലും സൗമ്യക്ക് എങ്ങനെയാ അത് നീതിയാവുന്നത്? സൗമ്യക്ക് നീതി കൊടുക്കാൻ ഈ പറയുന്ന ദൈവത്തിന്റെ കയ്യിൽ എന്ത് സൂത്രമാണുള്ളത്? സൗമ്യക്ക് കിട്ടേണ്ട നീതി എന്താണ്? അവൾക്ക് കോമ്പൻസേഷനായിട്ട് കിട്ടേണ്ടത് ഇവിടുത്തെ ജീവിതമാണ്. അതിന് പിന്നെ ഹിന്ദുമതം പറയുന്നവരെ പുനർജന്മം കൊടുക്കണം. ഇവിടെ പുനർജന്മം വരെ വിശ്വാസത്തിൽ പറയുന്നില്ല. സൗമ്യക്ക് ഇവിടെ തന്നെ വീണ്ടും ജീവിക്കാൻ, അവളുടെ ആ പ്രായം മുതൽ ബാക്കി കാലം ജീവിച്ചു പോകാൻ വേണ്ട കോമ്പൻസേഷൻ ലൈഫ് ഇവിടെ തന്നെ കൊടുത്തെങ്കിലേ സൗമ്യക്ക് ഒരു സാമാന്യ ബുദ്ധി വെച്ച് നീതിയാവുള്ളൂ. ഇതാണ് ജബ്ബാറിന്റെ വീക്ഷണം. സൗമ്യക്ക് നീതി കിട്ടണമെങ്കിൽ സൗമ്യക്ക് ജീവിതം ഇവിടെ കൊടുക്കണം, അല്ലാത്ത പക്ഷം സൗമ്യക്ക് അത് നീതിയാവില്ല. അതുകൊണ്ട് ഗോവിന്ദചാമിയെ കൊന്നതുകൊണ്ട് കാര്യമില്ല. എന്ത് വിഡ്ഢിത്തമാണ് ഇയാൾ പറയുന്നത്! അയാൾ പറയുന്നത് പോട്ടെ, അഭയാങ്കർഷ അഭയ് പറഞ്ഞതോ? അഭയങ്കർ അഭയ് പറഞ്ഞത് സൗമ്യക്ക് ജിഷയ്ക്ക് നീതി കിട്ടണമെന്നാണ്. ജിഷയ്ക്ക് എങ്ങനെ നീതി കിട്ടും ഇയാൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ? ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ജിഷയ്ക്ക് നീതി വേണം. ജസ്റ്റിസ് ഫോർ ജിഷ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സുഹൃത്ത് ജിഷയ്ക്ക് നീതി കിട്ടുക? നീതി കിട്ടണമെന്ന് വാദിക്കുമ്പോൾ നിങ്ങൾ ജബ്ബാർ പറഞ്ഞ പോലെ അവർക്ക് ഈ ഭൂമിയിൽ ജീവിതം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അതിനെന്ത് മാർഗമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? പിന്നെ എന്തിനെ ഈ കപട ആവശ്യം ഉന്നയിക്കുന്നു? നിങ്ങളുടെ കാപട്യമല്ലേ ഇവിടെ വ്യക്തമാകുന്നത്? ജിഷ കൊല്ലപ്പെട്ടു. ജിഷയ്ക്ക് നീതി കിട്ടണമെങ്കിൽ നിങ്ങളുടെ വാദപ്രകാരം എന്താണ് മാർഗമുള്ളത്? ഒന്ന് വ്യക്തമാക്കുമോ അഭയങ്കരഭയ്? കഴിയില്ല. ഒരു മാർഗവും നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങളുടെ നേതാവ് പറഞ്ഞത് അതാണ്. പിന്നെ ഗോവിന്ദചാമിയെ കൊല്ലരുത് എന്ന് പറയാൻ പ്രത്യേക കാരണം ഉണ്ട്. ജബ്ബാറിൻ്റെ പത്രാധിപത്യത്തിൽ ഇറങ്ങുന്ന യുക്തിയുഗ മാസിക, അതിൻ്റെ എഡിറ്റർ ഇ എ ജബ്ബാറാണ്. ചീഫ് എഡിറ്റർ ഡോക്ടർ സി വിശ്വനാഥനാണ്. അദ്ദേഹം ഇവരുടെ നേതാവാണ്. ഇ എ ജബ്ബാറാണ് ഈ പറഞ്ഞത്. അതിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ അനു വിനോദാണ്. അതിൻ്റെ അസിസ്റ്റൻ്റ് എഡിറ്റർ ഡോക്ടർ അരുൺ മംഗലത്ത്. അയാൾ ഡൽഹി ബലാത്സംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ചുരുങ്ങിയ സമയത്തിൽ പരമാവധി പങ്കാളികളിലേക്ക് തൻ്റെ ജനിതക പദാർത്ഥം എത്തിച്ചേരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക വഴി അടുത്ത തലമുറയിലേക്ക് തൻ്റെ ജനിതക പദാർത്ഥത്തിൻ്റെ കോപ്പികൾ വിജയകരമായി എത്തിക്കുക എന്നതാണ് പുരുഷൻ്റെ പരിണാമ ലക്ഷ്യം. അതിനാൽ ഓരോ സ്ത്രീയും പുരുഷന് ഒരു പുതിയ സാധ്യതയാണ്. ശരിയാണ്, പരിണാമലക്ഷ്യം നടപ്പാക്കിയ ഗോവിന്ദചാമിയെ അല്ലെങ്കിൽ ഡൽഹി ബലാത്സംഗത്തിലെ വേട്ടക്കാരെ, അത് നിങ്ങളുടെ പക്ഷത്തുള്ള ആളുകളാണ്. യുക്തിവാദികളാണ്. അവർ സ്വതന്ത്ര ചിന്തകരാണ്. അതുകൊണ്ടാണല്ലോ അവർ പരിണാമലക്ഷ്യം നടപ്പാക്കിയത്. അബദ്ധത്തിൽ അവർ കൊല ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങളുടെ ആളുകളെ കൊല്ലുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കും. അതുതന്നെയാണ് നിങ്ങൾ പറഞ്ഞത് മിസ്റ്റർ ജബ്ബാർ. എന്താണ് മാഷെ, നിങ്ങൾക്ക് കുറേ കുട്ടിക്കാലം കുട്ടികളെ പഠിപ്പിച്ചൊരു മാഷല്ലേ? ബലാത്സംഗത്തെ എങ്ങനെ ന്യായീകരിക്കാനും കൊലപാതകികൾക്ക് വേണ്ടി വക്കാല് പറയാനും നിങ്ങൾക്ക് നാണമില്ലേ മാഷെ? നിങ്ങളുടെ ഇരട്ടത്താപ്പ്, നിങ്ങളുടെ ഈ കാപട്യം മനസ്സിലാക്കിയ ചില ആളുകൾ ഇത് ചോദ്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്നത് തന്നെയാണ്. ആൾക്കൂട്ട മനഃശാസ്ത്രം അതിനനുസരിച്ച് വാക്കുകൾ പറയുകയും ആൾക്കൂട്ടം പിരിഞ്ഞാൽ നിങ്ങളെ സ്വന്തം മാളത്തിലേക്ക്, നിങ്ങളുടെ സ്വന്തം ആശയത്തിലേക്ക് ഒളിച്ചോടുകയും ചെയ്യുന്ന, തിരിച്ചു പോവുകയും ചെയ്യുന്ന നിങ്ങളുടെ കാപട്യം എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് ജിഷയുടെ കേസിലും ഉണ്ടായത്. നിങ്ങൾ മുമ്പ് രമ്യയുടെ കേസിലും ഡൽഹി ബലാത്സംഗ കേസിലും ഇതുപോലെ കാപട്യം കാണിച്ചതാണ്. ആ കാപട്യം ഇവിടെ തുടരുന്നു എന്ന് മാത്രം. പറയുമോ എങ്ങനെ ജിഷയ്ക്ക് നീതി കൊടുക്കും നിങ്ങൾ? അഭയങ്കർ അഭയ് അല്ലെങ്കിൽ ഇത് ഒട്ടിച്ചു വെച്ച അഡ്മിൻ പാനൽ, സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള
കേരളത്തിലെ കപടന്മാരെ പറയൂ, ജിഷയ്ക്ക് നിങ്ങളെങ്ങനെ നീതി കൊടുക്കും? ജിഷയ്ക്ക് ഈ ഭൂമിയിൽ ജബ്ബാർ പറഞ്ഞ പോലെ ജീവൻ കൊടുക്കാൻ, ജീവിതം തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്കാകുമോ? ആകുമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ട്. അല്ലെങ്കിൽ മതം പറയുന്ന പോലെ പരലോകത്ത് അവർക്ക് നീതി കിട്ടും, അത് നിങ്ങൾ ഏതായാലും അംഗീകരിക്കുന്നുമില്ല. പിന്നെ ജിഷയ്ക്ക് എങ്ങനെ നീതി കിട്ടും? ജിഷയുടെ നീതി വേണമെന്നുള്ള നിങ്ങളുടെ ഈ ആവശ്യം എങ്ങനെ നടപ്പിലാക്കും? നടക്കാത്ത കാര്യത്തിന് വേണ്ടി വാദിക്കുകയാണ് നിങ്ങളുടെ പരിപാടി. എന്തൊരു അപമാനകരമായ അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്! ഇത്തരമൊരു കാപട്യത്തിൻ്റെ ആവശ്യമുണ്ടോ സുഹൃത്തുക്കളെ? ഡൽഹി പെൺകുട്ടിക്കോ സൗമ്യക്കോ ജിഷയ്ക്കോ നിങ്ങൾ എങ്ങനെ നീതി കൊടുക്കും? നിങ്ങൾ കൊണ്ടൊരിക്കലും കഴിയില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് ഇത്തരം കാപട്യങ്ങൾ പറഞ്ഞു സമൂഹ മനസാക്ഷിയെ വഞ്ചിക്കരുത്, സമൂഹത്തെ വഞ്ചിക്കരുത്, മനുഷ്യരെ വഞ്ചിക്കരുത്, ചതിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ.